ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലാണ് നമ്മുടെ നാട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് അതായത് ഇവിടെ എല്ലാം വയലും പക്ഷെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ റോഡും പണ്ട് റോഡൊന്നും ഇല്ലായിരുന്നു നമ്മള് ഈ പാടത്തിന്റെ വരമ്പത്തൂടെ ഒക്കെ ആയിരുന്നു നടന്നു വരുന്നത് അപ്പൊ തൊട്ടപ്പുറത്ത് തന്നെ കായലുണ്ട് ഒരു സൈഡില് കണ്ട ഒരു സൈഡില് പോളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയൊരു തോട് പണ്ട് ഇതുവഴിയൊക്കെ വള്ളമൊക്കെ വന്നോണ്ടിരുന്ന പക്ഷെ ഇപ്പൊ മുഴുവൻ പോള നിറഞ്ഞ് താറാവുകൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ അതിന്റെ അത് തന്നെ ഒരു ചെറിയ പോഷൻ മാത്രമേ ഉള്ളൂ താറാവിന് പോകാൻ മാത്രം ഒരു ചെറിയൊരു പോഷൻ ബാക്കി മുഴുവൻ പോളയാണ് അപ്പൊ എന്തായാലും പക്ഷെ ഈ പോളയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗി പോള ഒരു നമുക്ക് ശല്യമാണെന്നൊക്കെ പറയുമ്പോൾ പോളയുടെ പൂക്കൾ കാണാൻ എല്ലാം ഇപ്പൊ നനഞ്ഞിടക്കും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അടുപ്പിച്ച് മഴയുണ്ട് വൈകുന്നേരം അത് കാരണം ഇവിടെ എല്ലാം അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട് എങ്കിലും നമ്മള് വെറുതെ ഒന്ന് കായൽ ആറ്ററമ്പ് വരെ ഒന്ന് നടക്കാൻ പോവുകയാണ് ഇപ്പൊ നല്ല വെയിലാണ് ഉച്ച സമയമാണ് അപ്പൊ ആ കുറച്ച് കാഴ്ചകൾ നമ്മുടെ ഇവിടുത്തെ ഗ്രാമപ്രദേശത്തെ ആ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നമുക്ക് നേരെ കിഴക്കോട്ട് നടക്കാം ഓരോ സെക്ഷനിലായിട്ട് കൊയ്ത്ത് കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കിയേ ഇവിടെ എല്ലാം ഇപ്പം രണ്ടു ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട് എല്ലാവരും നനഞ്ഞു കിടക്കുകയാണ് ഇവിടെ നെല്ലൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിൽ നെല്ല് കയറ്റിപ്പോയ ഒരു ലോറി അവിടെ താന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വേറെ വണ്ടിക്കൊന്നും ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇവിടെ റോഡ് സൈഡിൽ മുഴുവൻ നെല്ല് ഉണക്കാനിട്ടിരിക്കുക അല്ല ഇത് ഇപ്പോൾ ഈ ഇന്നലത്തെ മഴയ്ക്ക് നനഞ്ഞാണല്ലോ ഇതൊക്കെ അതെ 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 മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു പരിധിയില്ല മൂടിയിടുന്നതിന് ഇത് കംപ്ലീറ്റ് കൊയ്ത്ത് കഴിഞ്ഞു ഈ ഒരു സെക്ഷൻ മുഴുവൻ കൊയ്ത്ത് കഴിഞ്ഞാണ് ഇവിടെ റോഡ് വന്നതുകൊണ്ടേ വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ് ഇതുവഴി പോകുന്നത് ഹൈവേ കൂടെ പോകുന്ന പോലെ ഇപ്പോൾ വണ്ടിയൊക്കെ പോകുന്നത് അതെ 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 പണ്ട് നമുക്കിവിടെ റോഡൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഈ കണ്ടത്തിൻ്റെ ചിറയിൽ കൂടെ തന്നെ നടന്നങ്ങ് ആറ്റമ്പത്തൊക്കെ പോകുന്നത് അവിടെ നമ്മൾ ചൂണ്ട ആ ചീര ഉണ്ട് ഇവിടെ എല്ലാം കൃഷികളൊക്കെ ഉണ്ട് ചെറിയ ചീര കൃഷിയും അതൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വീടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നല്ല കൊലച്ച് കിടക്കുന്ന വാഴയും ഒക്കെ കാണാൻ നല്ല കൗതുകമുള്ള സംഭവങ്ങളാണ് പിന്നെ ഈ നിൽക്കുന്ന തെങ്ങയിലൊക്കെ കള്ള് ചെത്തുന്നുണ്ട് ഇപ്പം ഉണ്ടോന്നറിയത്തില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും നമുക്ക് നേരെ ആറ്റമ്പലത്തിലേക്ക് പോകാം അതായത് പള്ളാത്തുരുത്തി ആറാണത് അവിടെ ഹൗസ് ബോട്ട് സർവീസും അതും ഇതെല്ലാം ഉണ്ട് നല്ല ഭംഗിയാണ് പണ്ട് ഈ നമ്മളിതുവഴി നടന്നു പോകുന്നത് ഈ പാടത്തിൻ്റെ വരമ്പത്തൂടെ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങ് അറ്റം വരെ റോഡായത് അതായത് ഉണ്ടോ തെങ്ങൊക്കെ നല്ല കാഴ്ച കിടപ്പുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ കിഴക്കോട്ട് പോയിട്ട് കാണാം ഈ കൊയ്ത് കഴിഞ്ഞുള്ള കച്ചിയൊക്കെ ഇവിടെ അടുക്കി എല്ലാം വളരെ ഭദ്രമായിട്ട് മൂടി വെച്ചിട്ടുണ്ട് പക്ഷേ
ആ മഴയുണ്ട് ഇതുണ്ട് ഇത് ഒരു റോള് പോലാക്കി വെച്ചിരിക്കുന്നത് ഈ കൊണ്ടുപോകാൻ ഉള്ള സൗകര്യത്തിന് വേണ്ടിയായിരിക്കും ഇതിപ്പം എന്താ പശുവിന് കൊടുക്കാനായിരുന്നു പണ്ട് ഇത് ശരിക്കും ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോഴും അത് തന്നെ ആയിരിക്കും എന്തായാലും കൊള്ളാം നല്ല വളരെ ഭംഗിയായിട്ട് റോള് പോലെ ആ ഇത് തന്നെ എടുക്കുന്നത് ഇവിടെയൊക്കെ ഈ ഓരോ വീട്ടുകാരുടെ തന്നെ സ്ഥലങ്ങളാണ് അതുകൊണ്ട് അവിടെയൊക്കെ ചീരയും പച്ചക്കറിയൊക്കെ അവർ കൃഷി ചെയ്തിട്ടൊക്കെ ഉണ്ട് ആ എല്ലാം ഉണ്ട് അവർ ഇപ്പോഴും ഇത്രയൊക്കെ റോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പക്ക ഗ്രാമാന്തരീക്ഷമാണ് കുട്ടനാടൻ ആ ഒരു ഇതാണ് അപ്പോൾ നമുക്ക് നേരെ എന്തായാലും നമുക്ക് ആറ്റമ്പത്തോട്ട് പോകാം നല്ല കാറ്റുണ്ടേ നല്ലൊരു കുഞ്ഞുകട കാരണം നമ്മളിവിടെ നടന്ന് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞൊരു കട പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചായയൊക്കെ ഉണ്ട് കേട്ടോ ടീ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെന്താ കൊയ്ത് കഴിഞ്ഞ നെല്ലൊക്കെ ചാക്കിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക ഇനിയിപ്പം ഇത് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അവിടെ ലോറി താന്നു പോയത് ഇനിയിപ്പോൾ ആ ലോറി മാറ്റാതെ ബാക്കി നെല്ലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അതിനുവേണ്ടി ഇവിടെ ഇവർ വെയിറ്റ് ചെയ്യണം അപ്പുറത്തെ അവിടെ പാക്കിങ് നടക്കുന്നുണ്ട് നെല്ല് നല്ല അടിപൊളി ചാക്കിൻ്റെ താക്കി അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുവരെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് സംഭവം അവരിവിടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പാക്കിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി പാക്കിങ് നടക്കുന്നു നമുക്ക് അതൊന്ന് അതിൻ്റെ അതൊന്ന് അവിടെ ചെന്നിട്ട് കാണാം ഇത് ഇവിടുന്ന് കൊയ്ത നെല്ല് ഒരു 40-45 അല്ലേ അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയതായിരിക്കും അവിടെ ലോറി താഴ്ന്നു കിടക്കുന്നത് കൊണ്ടുപോയത് അവിടെ കിടപ്പുണ്ട് അവര് കുറെ പേര് അവിടെ നിന്ന് ആ ചാനല ഞങ്ങള് യൂട്യൂബ് ചാനൽ മാജിക് പിക്സൽ ഇത് മഴയത്ത് നനഞ്ഞോ ഇന്നലെ നോക്കുമല്ലേ ആ കാണാം മൊബൈലിൽ എന്നാ ഞങ്ങളിത് കംപ്ലീറ്റ് കാറ്റടിക്കുകയാണെങ്കിലും വന്ന് നോക്കും കാണുമല്ലേ പടനാ പറഞ്ഞ ഉണങ്ങുകൊണ്ടെങ്കിൽ നമ്മൾ മാറ്റി ഇതെങ്ങോട്ടാ ഇനി കൊണ്ടുപോകുന്നത് കാലടി ഓ കാലടി ഇല്ല അല്ലേ അവിടെ വന്നിട്ട് പിന്നെ പാക്കറ്റ് ആക്കി നമ്മുടെ കടകളിൽ തന്നെ വരുമല്ലേ വരുമല്ലേ ഓ ഇതാണല്ലേ ഓ ശരി ശരി ആ ഡബിൾ ഹോൾസിൻ്റെ ശരിയാ ഡബിൾ ഹോൾസ് ഈ അവിടെ അപ്പുറത്തെ കൊയ്യാറുണ്ടല്ലേ ആണല്ലേ അവിടെ കുഴിച്ചു തീർന്നു തീർന്നു ആ ആ അതുകൊണ്ടാണ് അരി ആണല്ലേ ആ ശരി ശരി ഇത് 212 ഏക്കർ അല്ലേ ഇത് മാത്രം അത്ര വരത്തുള്ള ഇനിയിപ്പോ വെള്ളം കയറ്റും അല്ലേ അത് ആണല്ലേ വെള്ളം കാണിച്ചാടി ചാടി ഇറങ്ങി പോകാൻ നല്ല രസോ സംഭവം ഇവിടെ വെള്ളമുണ്ട് ഈ വള്ളത്തെ കയറ്റി കാലടിക്ക് കൊണ്ടുപോയി അവിടെ വള്ളത്തെ കയറാം ആ ചാല യൂട്യൂബ് എന്താ നമുക്ക് വള്ളത്തെ കയറാം മോനെ വള്ളത്തെ കയറണോടാ സൂക്ഷിച്ചു നടക്കണേ കണ്ട മാജിക് പിക്സൽ മാജിക് പിക്സൽ കാണിച്ചു തരാം മരുന്ന് പിക്സൽ ഏ ഇല്ല
മാജിക് പിക്സൽ മൊബൈൽ ഉണ്ടോ? ആ കാണിച്ചു തരാം. പിക്സൽ പിക്സൽ കാണിച്ചു തരാം കാണിച്ചു തരാം. എന്താ വെള്ളം? ഇത് ഇതെല്ലാണോ നെല്ല് കൊണ്ടുപോകുന്നേ? വലിയ വെള്ളം, വലിയ വെള്ളം. നമ്മളിതാ കയറിട്ട് ഇതാ ആ കണ്ട. ഏ മൊബൈൽ തരാ തരാ. ഭയങ്കര കാറ്റാണ്. എന്ത് പറ്റി? ആ ഹാ ഹാ. കിച്ചണയല്ലേ സാറേ? ഇത് എവിടം വരെ കൊണ്ടുപോയില്ലേ നെല്ല്? ഇത് വള്ളത്തൽ റോഡ് മാർഗം വണ്ടി മാർഗം എത്തിക്കും. ആണല്ലേ? അവിടെ ഇപ്പം മറ്റേ ലോറി താന്നു കിടക്കുന്ന അവിടെ. ആ അത് കാരണം വേറെ വണ്ടി ഇങ്ങോട്ട് വരത്തില്ലല്ലേ. ഇതാണ് വള്ളത്തിൻ്റെ എഞ്ചിൻ. ഇത് എത്ര ഹോഴ്സ് പവർ ഏട്ടാ? പത്ത്. പത്ത് ഹോഴ്സ് പവറിൻ്റെ മോട്ടറാണ്. കറക്റ്റ് കമ്പി. എൻ്റെ നല്ല അടിപൊളിയായിട്ട് പോയത് നേരത്തെ. കുറച്ച് നേരം അങ്ങോട്ട് മാറിയിട്ടില്ലായിരുന്നു. കൈനേരി നിന്ന് ഇവിടെ പോലെ ഇത് തന്നെ വന്നല്ലേ വള്ളത്തില്ലേ? രണ്ടു വെള്ളത്തല്ലേ? ആ അപ്പുറത്തൊണ്ണ കിടക്കുന്നുണ്ടായിരുന്നു. ശരിയാ ശരിയാ. ആ എത്ര മണിക്ക് തുടങ്ങുന്ന പരിപാടിയാ? അങ്ങനെ രണ്ടു മാസം അപ്പൊ ഇതിന്റെ പരിപാടി കഴിയുമ്പോ ഹലോ ഞങ്ങൾ ഈ വണ്ടി വരത്തില്ലോ. ആ ശരിയാണ്. ഞങ്ങളുടെ ടിപ്പർ ഞങ്ങളുടെ വള്ളം അതേ നെല്ലിട്ട് നെല്ല് നിറച്ചോണ്ടിരിക്കുകയല്ലേ? ഇത് എവിടെ ഇതെല്ലാം ആലോചിക്കണോ? കാരണി കാരണി ആറപ്പ കാരണി 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 ആ ആ ആ എല്ലാം കാലടിയാണ്. നമ്മളിവിടെ മില്ലൊന്നുമില്ല. ആ നാല് പാട് അതെ. എല്ലാം പോയല്ലേ? ആ ശരി 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 ശരി. ആ അത് തന്നെ പത്രത്തിലുണ്ടായിരുന്നു ഒരു പെന്നി. ആ വീടും പറമ്പും എല്ലാം പോയെന്ന് പറഞ്ഞിട്ട്. ശരി ശരി ശരി. ആ മോട്ടർ മെക്കാനിക്ക് മോട്ടറിന്റെ അതന്നെ 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 പണ്ട് പോലെ മെക്കാനിക്ക് കൂടാ. ഞങ്ങളിവിടെ വെളുപ്പിനെ പോകുമായിരുന്നു. വെളുപ്പിനെ വിളിക്കുന്നത് ചോദിക്കാൻ പറയും ആളില്ലെന്ന് പറയും. എപ്പോഴും വെളുപ്പിനെ പോകും. പള്ളി പോകും പള്ളി. ഞങ്ങളിവിടെ നിന്ന് 5 മണിയാകുമ്പോഴും പറയാ ഇല്ലെന്ന് പറയാം. ഒരു ദിവസം ഞങ്ങൾ ഇവിടെ പുറത്ത് കുറെ ദൂരെ മാറുക. രണ്ട് പാറയുടെ പുലി കൂടി നടക്കാൻ വേണ്ടി മാത്രം. ഒന്നും കാണത്തില്ല. ഈ എന്ത് വെയിലാണെന്ന് പറഞ്ഞാൽ അവരവരുടെ ജോലി ചെയ്യുന്നുണ്ടോ? ഇത് കാര്യം വെച്ചാൽ ഒരു ദിവസം പോലും ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം മഴ ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം നേരെ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് വള്ളത്തെ കയറ്റി കാലടിക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അത് എന്തോ പേരവർ പറഞ്ഞത്, ആര്യയുടെ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു ആ ബ്രാൻഡിലേക്ക് വരുന്നതുണ്ട് അവർ. ആ ഡബിൾ ഹോഴ്സ് തന്നെ. ഈ തോട് അത്യാവശ്യം ആഴമുള്ള തോടാണ്. ഇതുവഴിയാണ് നേരെ ആറ്റിലേക്ക് പോകുന്നത്. ആറ്റിലേക്ക് ഇനിയിപ്പോൾ അധികം ദൂരം നിൽക്കും. കാരണം അവിടെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് എനിക്ക് കണ്ടോ. ഇനിയിപ്പോൾ ഇത് വെള്ളം കയറ്റിയിട്ട് അടുത്ത ആ അതെ അതെ 250 ഇത് 250 ഏക്കറുണ്ട് ഇത്. ആ ഇനി കൊയ്യാനുള്ള 55 ഏക്കർ. കണ്ടോ അവിടെ ആ കാണുന്ന ബിൽഡിങ്ങളൊക്കെ റിസോർട്ടുകളാണ് എല്ലാം. ആ 200 ടൺ വരെ
200 കിൻഡൽ കിൻഡൽ ആ 200 കിൻഡൽ കിൻഡൽ അങ്ങ ദൂരെ കാണുന്നില്ല അതൊക്കെ റിസോർട്ടുകളാണ് ഹോം സ്റ്റേയും റിസോർട്ടുകളും അതേ സൂം ചെയ്ത് കാണാൻ പറ്റില്ല കായലിന്റെ അടുത്തേക്കോ ആ കായലിന്റെ അടുത്തേ നമുക്ക് കായൽ കണ്ടിട്ട് വരാം പോ ചെറു സ്പീഡിൽ നടക്കണമെന്നേ ഉള്ളൂ കേട്ട ഇവിടെ ഒരു പ്ലാവ് നിറച്ച് ചക്കയായിട്ട് നിൽക്കുന്നുണ്ട് അടിപൊളി താഴെ വരെ ചക്കയുണ്ട് നോക്കി ദേ ഇങ്ങ താഴെ വരെ ചക്കയുണ്ട് അല്ല ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പച്ച ആയി വരുന്നേ ഉള്ളൂ കുഞ്ഞാക്കാള ഇത് നമ്മുടെ ഇനി അടുത്ത എന്തോ ഈ ഒന്ന് രണ്ട് മാസം കൂടെയൊക്കെ എടുക്കുന്ന കാട പിടിച്ച് കിടന്നൊരു സ്ഥലമായിരുന്നു വാഴയൊക്കെ കുറച്ച് നല്ല മുഴുവൻ നികത്തി നികത്തി എല്ലായിടും ഇപ്പം എന്താ പറയുക പട്ടണമായി പക്ഷേ എന്താണ് ഇവിടെ ഒരു ട്രാക്ടർ എടുക്കണം അതിൻ്റെ പുറയിൽ എന്തോ ഒരു മെഷീനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് എന്തോ സംഭവം അറിയത്തില്ല അവിടെ പാക്കിംഗ് ആണ് അല്ലല്ല കൊയ്ത്ത് മെഷീൻ ഇതല്ല അല്ലല്ല കൊയ്ത്ത് മെഷീൻ വേറൊരു സാധനം ഇതിപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലായിടം നെല്ല് തകൃതിയായിട്ട് അവർ ചാക്കിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഈ മഴയായത് കാരണം അവർ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ജോലിയാണ് അവർ എത്രയും പെട്ടെന്ന് ഇവരൊന്ന് പാക്ക് ചെയ്തില്ലെങ്കിൽ വെള്ളം അങ്ങനെ വീണ് കഴിഞ്ഞാൽ പണി മുഴുവൻ നശിച്ചു പോകത്തില്ല അത് എല്ലായിടം ഇപ്പം തകൃതിയായ പണി നടന്നുകൊണ്ടിരിക്കുക അതെ താറാവ് ആ അത് തന്നെ നല്ല താറാവ് അവർ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ട് അത് എൻ്റെ ആ വരമ്പത്തൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഒക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് നമ്മുടെ ചീക്കി ഉണക്കോ ഇവിടെ എല്ലാം താറാവ് കർഷകരുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കർഷകർ എല്ലാം നല്ല എല്ലാം നല്ല ആരോഗ്യമുള്ള താറാവുകളാണ് ആ അത് അല്ലത് ഇവിടെ ഇവിടെ അതിൻ്റെ കൃഷി ഇത് കേട്ടോ അവിടെ നെറ്റ് കെട്ടിയിരിക്കുന്നുണ്ട് അതിൻ്റെ അതാ ആ കൊക്കുണ്ട് 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 പണ്ട് ഈ തെങ്ങിൻ്റെയൊക്കെ ഓലല്ലേ ഇഷ്ടംപോലെ തൂക്കണാങ്കുരുവിയുടെയൊക്കെ ഈ കൂടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും കാണുന്നില്ല എനിക്ക് എൻ്റെ അതുകൊണ്ട് മീനുണ്ട് അതുകൊണ്ടല്ലേ ഈ താറാവിൻ്റെ അതിൻ്റെ അത് വിട്ടിരിക്കുന്നത് ഇത് അവിടെ നെറ്റ് കണ്ടോ അവിടെ ചിലപ്പോൾ താറാവിൻ്റെ മുട്ടയൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമുക്ക് നോക്കാം രണ്ട് ദിവസം പണി നീ തയ്യൽ ഏറ്റെടുത്തല്ലേ അതെ എടാ നമ്മുടെ മധുവിൻ്റെ വീട് അവിടെ പെയിൻറ്റർ നമ്മുടെ മൂല വളവ് തിരിയുന്നു ആണോ അതിന് നമ്പർ തിരിയാറുണ്ടോ ഇല്ല ഫോൺ എടുത്തിട്ടില്ല എടുത്ത ഈ ലോഡിങ്ങിൻ്റെ ഫോൺ എടുത്ത എന്നെ വിളിക്കാൻ നടക്കണം നടക്കുന്ന മണിക്കണം അപ്പൊ ഇത് ഊണ് കഴിക്കുന്നതിന് ഇപ്പൊ ഊണ് അതേ നിർത്തി നിർത്തിയല്ലോ ഇവിടെ കൊണ്ടുവരുമോ അതാ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നിന്റെ കടയുടെ അതുവഴി വന്നായിരുന്നു കട അടച്ചിട്ടിരിക്കുന്നു ജംഗ്ഷനാ അങ്ങോട്ട് മാറ്റിയാ സ്കൂളിലുണ്ട് അത് തന്നെ അവിടെ ഞാൻ വന്നായിരുന്നു ആ വന്നായിരുന്നു നമ്മൾ വന്ന ഉടനെ തന്നെ നമ്മുടെ ആൾക്കാർ കൈക്കാരൊക്കെ കാണുന്നുണ്ട് ഇവിടെ വരും നമ്മൾ സോ പിന്നെ ഇങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ആറ്ററമ്പത്തെത്തി കണ്ടോ ആ ഇത് ഇവിടെ എല്ലാം മറ്റേ ഹൗസ് ബോട്ടൊക്കെ ആങ്കർ ചെയ്തിട്ടുണ്ട് ആ അതെ കണ്ടോ വള്ളം പോകുന്നുണ്ട് അടിപൊളി ഓക്കെ ആ അതെ ദൂരത്ത് കാണുന്നത് പള്ളാത്തുരുത്തി പാലമാണ് ആ പാലമൊക്കെ ഇപ്പം അവിടെ ആ റോഡെല്ലാം ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും അതായത് ഇവിടെ ഒരു ഹൗസ് ബോട്ട് കിടക്കണം നമുക്ക് അതിൻ്റെ അടുത്ത് പോയി കാണാം ഹൗസ് ബോട്ട് കണ്ടോ ഇവിടെല്ലാം കംപ്ലീറ്റ് പോള കയറി നിൽക്കുകയാണ് അവിടെ എല്ലാം ഹൗസ് ബോട്ടാണ് മുഴുവൻ ഹൗസ് ബോട്ടിൻ്റെ ഹൗസ് ബോട്ടുകളും പിന്നെ റിസോർട്ടുകളുമാണ് ഇവിടെ എല്ലാം ദൂരെ കാണുന്നൊക്കെ റിസോർട്ടുകൾ ഹോം സ്റ്റേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ കൂടെ വണ്ടി പോകുന്നൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ നമുക്ക് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വരാം അതവിടെ കെട്ടിയിട്ടിരിക്കുക എന്നാലും നമുക്ക് ചുമ്മാ അവിടെ നിന്ന് പോയിട്ട് വരാം ഈ പാലത്തെ കൂടെ നമുക്ക് പുറത്തോട്ട് പോകാം ഇവിടെ ആ ആണ് ബോട്ടിനടുത്ത് മുഴുവൻ കണിക്കൊന്ന ഇപ്പോൾ വിഷു ആകാറായില്ല കാരണം കൊന്നപ്പൂവാണ് ഇപ്പം എവിടെ നോക്കിയാലും കൊന്നപ്പൂവാണ് കണ്ട് ഇവിടെയൊക്കെ ആ വിഷുവിന് കണി വെക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് കൊന്നപ്പൂ ഉപയോഗിക്കുന്നത് ഇവിടെ കണ്ടല്ലേ ഈ മഴക്കാലം മഴ സമയത്ത് ഇവിടെ വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറും എല്ലാം താന്ന് കിടക്കുന്നതാണേ അപ്പോൾ അതെ അവിടെ ആ ബോട്ട് വളരെ വലിയൊരു ബോട്ടാണ് ആ അത് ഈ നമ്മളെ ഇതിൽ സൈഡിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ടയറത് ട്യൂബ് ആ കണിക്കൊന്നയൊക്കെ പൂത്ത് നിപ്പുണ്ട് കണ്ടോ ഇതാണ് ആ തോട് ഇതാണ്ട് അവിടെ വള്ളത്തേൽ നെല്ലെല്ലാം കയറ്റി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ ഊണ് കഴിക്കാനായിട്ട് പോയി ഇനി ആ ബോട്ടല്ലേ വള്ളം വള്ളം ആ അതിന് നല്ല ആഴ്ച ആ മാമ പറഞ്ഞില്ലായിരുന്നു ഏകദേശം ഒരാൾക്ക് മേലെ ആഴ്ച ഉണ്ടെന്ന് ആഴ്ച അല്ല താഴ്ച അവിടെയൊക്കെ ആമ്പലൊക്കെ ഉണ്ട് പക്ഷെ ആമ്പലല്ലൊന്നും പൂവൊന്നുമില്ല പക്ഷെ നല്ല അടിപൊളി ഒരു വൈബാണ് അല്ലേ ചെറിയ മാവൊക്കെ പൂത്ത് വെക്കണം പക്ഷേ ഈ മഴ ആയതുകൊണ്ടായിരിക്കും ഏഹ്
അതന്നെ മഴ ആയതുകൊണ്ടായിരിക്കും മാവിന്റെ പൂവൊക്കെ പോയി കേട്ടോ മാങ്ങയുണ്ട് ചെറിയ ചെറിയ മാങ്ങകളൊക്കെ ദേഹത്തെ വിളി ആ പച്ചയാണ് ചെറുതായിട്ട് ഇപ്പൊ ഉണ്ടായി വരുന്നല്ലോ പിള്ളേർക്ക് വേണ്ടിയല്ല മനെ ഇതുണ്ടല്ലോ ഈ കൊതുമ്പ് വെള്ളം പറയാം മീനെ കണ്ടത് കാണിച്ചു തരുമ്പോ കൊതുമ്പ് വെള്ളം ഇതുണ്ട് മീൻ ഓടി കളിക്കുന്നുണ്ട് ചെറിയ ചെറിയ പള്ളത്തി അങ്ങനത്തെ മീനൊക്കെ ആ ചെറിയ ചെറിയ മീനുകളാണ്ട് നല്ല തെളിഞ്ഞ വെള്ളം അത് കാരണം നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം ഉണ്ട് അടിപൊളി കുഞ്ഞു കുഞ്ഞു മീനുകളെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഇവിടെ എല്ലാം ഉണ്ട് നല്ല സുഖമുണ്ട് ചെറുതായിരുന്നു മോനെ അവിടെ ആ തട്ട കണ്ട മീൻ കണ്ടോ ഒരു ഹൗസ് ബോട്ട് എന്താ നല്ല ഭംഗിയുണ്ട് കാണുന്ന വളരെ സ്ലോയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും എല്ലാ ഹൗസ് ബോട്ടും ലക്ഷറിയാണ് നല്ല അതില് ഇതുണ്ട് ഗസ്റ്റ് ഉണ്ട് അവര് എൻജോയ് ചെയ്യാനായിട്ട് പോവാണ് അവിടൊരു തെച്ചിയുണ്ട് തെച്ചി ഈ ഹൗസ് ബോട്ട് മൂടിയിട്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കായിരുന്നു നമുക്ക് നോക്കാം അതിൻ്റെ അടുത്ത ആളെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം വാ അതിന് നമുക്ക് അങ്ങോട്ട് പോവാം ഇത് റസ്റ്റിലാണ് ഇത് തടിയല്ല കേട്ടോ ഇരുമ്പാ ബോട്ട് അതിൻ്റെ മൂടി കെട്ടി വെച്ചിരിക്കുക അവർ ഇപ്പം എനിക്ക് വന്ന് ഈ കോവിഡൊക്കെ വന്നപ്പോഴത്തേക്കേ കുറേ വള്ളങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ അടുപ്പിച്ചായിരുന്നു അങ്ങനെ കയറ്റിയിട്ട് ഇത് ഒരുപാട് നാളായിട്ട് ഓടാ കിടക്കുന്നതാണ് കണ്ട അടിപൊളി അവിടുന്ന് നെല്ലൊക്കെ കയറ്റിയതേ ഒരു വള്ളം നേരെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുണ്ടല്ലോ ഇത് വള്ളത്തിരുത്തി അവിടെ കൊണ്ടു വന്നിട്ട് അവിടുന്ന് ലോറിയെ കയറ്റും ലോറിയെ കയറ്റിയിട്ട് നേരെ കാലടിക്കും തോന്നുന്നത് ഉണ്ടോ നല്ല ലോഡാണ് ആ വള്ളത്തിൽ അല്ലേ ഈ ആ വള്ളത്തിൻ്റെ ഇങ്ങനെ അറ്റം വരെ വെള്ളത്തിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട് അടിപൊളി നല്ല സൗണ്ട് ഉണ്ട് അതിൻ്റെ മെഷീൻ വെള്ളം എല്ലാം ഒരുപോലെ നിൽക്കുന്നത് ആ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ട് അത് ഈ ഡീസൽ എഞ്ചിനല്ലേ നല്ല പവർഫുൾ എഞ്ചിനാണ് അല്ലെങ്കിൽ പിന്നെ ഇത്രയും വെയിറ്റും കൊണ്ട് പോകാൻ പറ്റുമോ നല്ല ഭംഗിയുണ്ട് പൂവുണ്ട് നല്ല പക്ഷേ ഈ മഴ പെയ്തുകൊണ്ടാണ് ഇതെല്ലാം പൊഴിഞ്ഞു പോയത് കുറേയൊക്കെ ഇത് അതിലൊരു ഓന്തുണ്ട് ഓന്ത് കയറി മേലോട്ട് പോയി എനിക്ക് അത്യാവശ്യം പൂവുണ്ട് കേട്ടോ നല്ല രീതിയിൽ പൂവുണ്ട് പക്ഷേ വിഷു ആകുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ പൊഴിഞ്ഞു പോകും മഴ പെയ്തുകൊണ്ട് അന്ന് ഒരു ഒരു കൊല പൂവിന് നല്ല വില കൊടുക്കണം നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു അടിപൊളിയൊരു സംഭവം കണ്ട ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറാണ് ആ ഡോറിൻ്റെ അകത്തൊക്കെ ചെടി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാധനം പോലെ ഒരു പഴയ സാധനങ്ങൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതുണ്ട് ഒരുപാട് ചെറിയ വീടാണെങ്കിലുണ്ടല്ലോ ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയൊക്കെ എടുത്ത് ടയറ് ഒക്കെ കയറുകൊണ്ട് ടയറ് ചുറ്റിയെടുത്തിട്ട് അതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് ഈ ഐഡിയ നമ്മളിപ്പോഴാണ് കാണുന്നത് ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഫ്രിഡ്ജിൻ്റെ ഇതിൻ്റെ അകത്ത് മീനൊക്കെ വളർത്തുന്നുണ്ടിട്ടുണ്ട് എങ്കിൽ ഈ ഡോറിനകത്ത് ചെടി വളർത്തുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ഒരു ഗേറ്റും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്
ആ നല്ലൊരു വീട്, കാവൽക്കാരനുണ്ട്, പൊട്ടക്കത്തൊട്ടൊരു കാവൽക്കാരനുണ്ട്, അണ്ടവിടെ കിളികളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, അടിപൊളി. ഈ റോഡിൻ്റെ സൈഡിൽ ഇടാൻ വേണ്ടിയുള്ള അതിർത്തി കല്ലുകൾ, കല്ലല്ല അത് പി ഡബ്ല്യു ഡിയുടെ ആണ് കണ്ടോ, അവരതിവിടെ വാർത്തിട്ടിരിക്കുക. അതിൻ്റെ മോൾഡും കാര്യങ്ങളും അത് പി ഡബ്ല്യു ഡി അതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ആ മോൾഡ് ഇരിപ്പുണ്ട് കണ്ടോ, പി ഡബ്ല്യു ഡി അല്ലേ. അപ്പോൾ അവർ ഈ ഇപ്പം പുതിയതായിട്ടുണ്ടാക്കിയ റോഡില്ലേ, ആ റോഡിൻ്റെ സൈഡിൽ ഈ തിട്ട ഇടിയായിരിക്കാൻ വേണ്ടി ഇടുന്ന തൂണാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അതിൻ്റെ അതുണ്ടാക്കുന്ന മോൾഡും ഒക്കെ ഉണ്ട് അവിടെ ഇരിപ്പുണ്ട് കണ്ടോ. അവിടെ ഭയങ്കര താറാവിൻ്റെ ബഹളമാണ്. അവിടെ താറാവ് കൃഷിയുണ്ട് അവിടെ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. പിന്നെ ദൈവയുടെ ഇതുണ്ട് മറ്റേ തൊപ്പിയൊക്കെ ഉള്ള കോഴി, അത് നമ്മുടെ ഇതിൽ അധികം അങ്ങോട്ട്. ആ കാണാം കാണാം, ഇത് തൊപ്പിയുള്ള കോഴി, കോഴി ഇഷ്ടംപോലെ ഉണ്ട് ദൈവയുടെ തെക്കിഞ്ചോട്ടിലെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ, ഫാൻസി കോഴികൾ. അവിടെ ഈ തോട്ടിൻ്റെ സൈഡിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്, അത് കാരണം തോട്ടിൻ്റെ അകത്തും അവിടുന്ന് ഇങ്ങോട്ട് താറാവ് കയറത്തില്ല, എല്ലാം അപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. നല്ല കാറ്റാണ്, പിന്നെ നല്ല അടിപൊളി വാഴക്കൊലയും ഒക്കെ ഉണ്ടത്. വാഴ നല്ല കൊലച്ച് നല്ല അടിപൊളിയായിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. നല്ല കാറ്റല്ലേ, നല്ല കാറ്റ്. ഇത്ര വെയിലുണ്ടെങ്കിലുണ്ടല്ലോ, ഈ നല്ല കാറ്റുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ക്ഷീണം തോന്നുന്നില്ല. നല്ല കാറ്റ് നന്നാ, നല്ല പൂര വെയിലുണ്ട്. ആ നമ്മൾ നേരത്തെ കണ്ട സാധനത്തിൻ്റെ ആ തെങ്ങിൻ്റെ ഓലയിലൊക്കെ മറ്റേ തൂക്കണാങ്കുരുവിയുടെ മറ്റേ ഇത് തൂങ്ങിക്കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് അത്ര ദൂരം കാണാൻ പറ്റത്തില്ല. ആ നല്ല ഉയരത്തിലാണ്, തൂക്കണാങ്കുരുവിയുടെ കൂടുകളാണ് അത് മുഴുവനുണ്ട്. നല്ല ഉയരത്തിലത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പണ്ട് നമ്മളിവിടെയൊക്കെ വരുമ്പോഴത്തേക്ക്. ഇപ്പം പക്ഷേ വളരെ അപൂർവമായിട്ട് കാണുന്നുണ്ട് അതൊക്കെ. നല്ല ഒരു തെങ്ങിൻ്റെ തോപ്പ്, നല്ല തണലാണ്, നല്ല തണലുമാണ്. അത് അവരുടെ വീടും അതിൻ്റെ തൊട്ടപ്പുറത്തേനെ. ഈ ഒരു വേനൽക്കാല സമയത്തൊക്കെ ഉണ്ടല്ലോ, വളരെ ഭംഗിയാണ്, നല്ല നല്ല അന്തരീക്ഷമാണ്, പൊടിയും പൊല്യൂഷനോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര ദുരിതമാണ് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം വീടിനകത്തും എല്ലാം വെള്ളം കയറും. പിന്നെ സാധാരണ ഇവിടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്കൂളിലും പിന്നെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്, അവിടെയൊക്കെയാണ് ഇതിൻ്റെ ക്യാമ്പുകൾ നടത്തുന്നത്. അപ്പം ഇവരെല്ലാം ആ എങ്കിലും അവർ വീട്ടിൽ നിന്ന് അവർ മാറി നിൽക്കും. കാര്യം വെച്ചാൽ അതുപോലെ ഇതാകും കണ്ടോ, കണ്ണത്താ ദൂരത്തെ കിടക്കുന്ന. ഇത് ഈ കൃഷി തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അപ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗിയുള്ള കാഴ്ച കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് ആ കച്ചിയെല്ലാം ഉണങ്ങി ഒരു എന്താ പറയുന്നത് ആ ഒരു പച്ചപ്പൊക്കെ അങ്ങ് പോയി. പക്ഷേ എങ്കിലും നല്ല ഭംഗിയാണിത്. കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഈ വോയിസ് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നോക്കാം നമുക്ക് മാക്സിമം. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് നടക്കാം. ഈ നെല്ല് കയറ്റി വന്ന ലോറിയാണ് ഇതിവിടെ താന്നു പോയി. ഇന്നലെ മഴ പെയ്തപ്പോഴത്തേക്ക് റോഡ് ഈ പുതിയ റോഡല്ലേ, അപ്പോൾ അത് താന്ന് എൻ്റെ വീല് താന്ന്. ഇപ്പം ആ കയറ്റിയ നെല്ല് മുഴുവൻ അവർ ഇറക്കിക്കൊണ്ടിരിക്കുക. അത് കാരണം എന്തോ പറ്റിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ വണ്ടി വരാത്തതുകൊണ്ട് നെല്ലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം അവിടെ അടിക്കടിക്ക് വെച്ചിരിക്കുകയാണ്. ഇത് മാറ്റിയേ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം ഇന്നത്തെ ഈ കാഴ്ചകൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നൊരു കുട്ടനാടൻ ഗ്രാമീണ ഭംഗിയിൽ. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് പള്ളാത്തുരുത്തി ആറിൻ്റെ കരയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതുവഴിയൊക്കെ ഹൗസ് ബോട്ടും കാര്യങ്ങളും ഒക്കെ പോകുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ നെല്ല് കയറ്റിയ വള്ളങ്ങളും ഒക്കെ ധാരാളം പോകുന്നു. പിന്നെ അവിടെ ഇപ്പം നമ്മൾ നെല്ലെടുത്തുകൊണ്ടിരുന്ന ചേട്ടന്മാരെ ഊണ് കഴിക്കാനായിട്ട് പോയി. ഏകദേശം ഒരു മണി കഴിഞ്ഞു, അവിടെ ഹൗസ് ബോട്ടാണ്. അപ്പം നമ്മളൊരു കൊടംപുള്ളിയുടെ താഴത്താണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമ്മൾ പുതിയ എപ്പിസോഡ് വരുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് തീർച്ചയായിട്ടും വേണം, കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ ബൈ. നാട് കുട്ടനാട്, നെല്ലറയാണ് എൻ്റെ നാട്, പാട്ട് നാടൻ പാട്ട്, പൊന്മുളം കാടിൻ പാട്ട്.